നമ്മുടെയൊക്കെ ആധാർ കാർഡ് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? നമ്മുടെ പേരിൽ എത്ര സിം കാർഡുണ്ട്? ഇതൊക്കെ അറിയാൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് പറയാം. നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണ്. ആധാർ കാർഡ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിട്ടുണ്ട്. ബാങ്ക് വായ്പ ഉൾപ്പെടെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ആദ്യം ചോദിക്കുന്നത് ആധാർ കാർഡാണ്. പ്രാധാന്യം വർദ്ധിച്ചതുകൊണ്ട് തന്നെ ആധാർ കാർഡിൻ്റെ ദുരുപയോഗവും വർദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും തങ്ങളുടെ ആധാർ കാർഡ് മറ്റു ചിലർ ദുരുപയോഗം ചെയ്യുന്നതായി അറിയണമെന്നില്ല. ചിലപ്പോൾ മറ്റുള്ളവർ ആധാർ കാർഡ് ഉടമയുടെ പേരിൽ വായ്പയോ സിം കാർഡോ വരെ എടുത്ത് തട്ടിപ്പിനിടയാക്കി എന്ന് വരാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു സംഭവം തന്നെയാണ്. തട്ടിപ്പ് തടയുന്നതിന് 2019 സിം കാർഡിനെ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് കേന്ദ്ര വിവരസാങ്കേതിക വിദ്യാ മന്ത്രാലയം നിർദ്ദേശിച്ചത്. ആധാർ കാർഡ് ഉടമ അറിയാതെ അവരുടെ പേരിൽ സിം കാർഡ് എടുത്ത് ദുരുപയോഗം ചെയ്യുന്നത് തടയാനാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കൂടാതെ തങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ഒരു വെബ്സൈറ്റിനും രൂപം നൽകിയിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ കയറി വിവരങ്ങൾ കൈമാറുകയാണ് എങ്കിൽ നമ്മുടെ പേരിൽ ആരെങ്കിലും സിം കാർഡ് എടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് വളരെ ഈസിയായി അറിയാൻ സാധിക്കും. tafco.digitelecom.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുക. OTP റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. OTP നമ്പർ നൽകിയ ശേഷം വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പേരിൻ്റെയോ ആധാർ നമ്പറിൻ്റെയോ അടിസ്ഥാനത്തിൽ അനുവദിച്ചിരിക്കുന്ന സിം നമ്പർ അതിൽ നമുക്ക് അറിയാൻ സാധിക്കും. പട്ടികയിൽ ആ ലിസ്റ്റിൽ അജ്ഞാത നമ്പർ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണ് എങ്കിൽ ഇടതുവശത്തുള്ള ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് പുതിയ നമ്പർ അവിടെ റിപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ടെലികോം സേവനദാതാക്കളെ വിളിച്ച് നമ്പർ ബ്ലോക്ക് ചെയ്യാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം. എല്ലാ ആധാർ കാർഡ് ഉടമകൾക്കുമായി ആധാർ പൊതുവിൽ കുറേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സേവനങ്ങളിൽ പലതും നമുക്ക് കൃത്യമായി അറിയില്ല എന്നതാണ് സത്യം. പറഞ്ഞു വരുന്നത് UIDAIയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് നമുക്കിപ്പോൾ ആധാറിൻ്റെ പോക്കറ്റ് സൈസ് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യത്തെ അപേക്ഷയ്ക്ക് ശേഷം ലഭിക്കുന്ന ആധാർ നമുക്ക് ലെങ്തി ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് പോക്കറ്റിൽ സുഖമായി കൊണ്ട് നടക്കാൻ സാധിക്കില്ല. എന്നാൽ ആധാർ PVC ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാം. നേരത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം കാർഡ് ഉടമകളെ അവരുടെ ആധാർ PVCയുടെ പകർപ്പ് ഓപ്പൺ മാർക്കറ്റിൽ പ്രിന്റ് ചെയ്ത് എടുക്കരുത് എന്ന് UIDAI നിർദ്ദേശിച്ചിരുന്നു. അതേസമയം യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ വളരെ സുരക്ഷിതമായ ആധാർ PVC കാർഡുകൾ പുറത്തിറക്കിയിരുന്നു. നമ്മുടെ അപേക്ഷ സമർപ്പിച്ചാൽ ഇവ കാർഡ് ഉടമകളുടെ വിലാസത്തിലേക്ക് ഏജൻസിയിൽ നിന്ന് നേരിട്ട് അയക്കുകയും ചെയ്യും. UIDAI വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളുടെ ആധാർ PVC ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, ആ മൊബൈൽ നമ്പർ കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. നമ്മുടെ ആധാർ കാർഡുമായി ഒരു മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആധാർ എപ്പോഴും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ ആധാറിൽ വേറെ സിം വല്ലതും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതെല്ലാം പരിശോധിച്ച് വളരെ കർശനമായിട്ട് നാം വളരെ സുരക്ഷിതരായിരിക്കുക. ഡിജിറ്റൽ യുഗമാണെങ്കിൽ പോലും ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കാൻ ഇപ്പോഴും സാധ്യതകൾ ഒരുപാടുണ്ട്. അത്തരം തട്ടിപ്പുകളിലും ചതിയിലും ഒന്ന് പെടാതിരിക്കുക. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.